ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ജീവൻ്റെ നീർച്ചാലുകൾ, കൂദാശകളെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കൂദാശ വിശുദ്ധ അഭിഷേക തൈലം. എന്താണ് വിശുദ്ധ അഭിഷേക തൈലം? വിശുദ്ധ അഭിഷേക തൈലം, അതായത് സ്ലീഹന്മാരാൽ സഭയ്ക്ക് പാരമ്പര്യമായി നൽകിയിട്ടുള്ള ഒരു അമൂല്യ നിധിയാണ് വിശുദ്ധ അഭിഷേക തൈലം. ഒന്നുകൂടെ പറയാം, ശ്ലീഹന്മാരാൽ സഭയ്ക്ക് നൽകിയിട്ടുള്ള അമൂല്യ നിധിയാണ് വിശുദ്ധ അഭിഷേക തൈലം. അപ്പോൾ ഈ അഭിഷേക തൈലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ഈശോയെ സംബന്ധിച്ചിട്ടുള്ള രണ്ട് സംഗതികൾ ഇവിടെ പരാമർശിക്കുന്നു. ഒന്നാമത്തെ സംഗതി, ഈശോയെ വിശുദ്ധ യോഹന്നാൻ മമദാന സ്നാനം കൊടുത്ത സമയത്ത്, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, യോർദാൻ നദിയിൽ വെച്ചിട്ട് ഈശോയെ സ്നാനം കൊടുത്തു, ഈശോയ്ക്ക് സ്നാനം കൊടുത്തു. ഈ സ്നാനം കൊടുക്കുന്ന അവസരത്തിൽ ഈശോയുടെ തലയിൽ വെള്ളമൊഴിച്ചപ്പോൾ ആ വെള്ളം ഈശോയുടെ ശരീരത്തിൽ കൂടെ ഒഴുകി. ആ വെള്ളം യോഹന്നാൻ സ്നാപകൻ അല്ലെങ്കിൽ യോഹന്നാൻ മമദാന അത് സൂക്ഷിച്ചു വെച്ച് ആ വെള്ളം യോഹന്നാൻ മമദാനയുടെ ശിഷ്യനായിട്ടുള്ള, എന്നാൽ പിന്നീട് ഈശോയുടെ ശിഷ്യനായിട്ടുള്ള, ഈശോ അധികം ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ള ശിഷ്യൻ സെബദിയുടെ മകനായ യോഹന്നാൻ്റെ കയ്യിൽ കൊടുത്തു. യോഹന്നാൻ മമദാന സബദിയുടെ മകനായിട്ടുള്ള, അല്ലെങ്കിൽ ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ശിഷ്യനായിട്ടുള്ള യോഹന്നാന് ഇത് സൂക്ഷിക്കുവാനായിട്ട് കൊടുത്തു ഈ വെള്ളം. പിന്നത്തെ ഒരു പരാമർശം വരുന്നത്, ഈശോയുടെ ക്രൂശാരോഹണ സമയത്ത്, അത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ക്രൂശാരോഹണ സമയത്ത് ഒരു പടയാളി വന്ന് വിലാവിൽ കുത്തുന്നുണ്ട്. അപ്പോൾ ആ വിലാവിൽ കുത്തുമ്പോൾ ഒഴുകിയ വെള്ളവും രക്തവും, അതിൽ ഒഴുകിയിട്ടുള്ള ആ വെള്ളവും ഇതുപോലെ തന്നെ ഈ യോഹന്നാൻ, അതായത് ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്ന യോഹന്നാൻ അതും സൂക്ഷിച്ച് വയ്ക്കുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഒരു മനുഷ്യൻ്റെ ഏകണിയാണ് മറ്റൊരാൾക്ക് രസം, ഒരു മനുഷ്യൻ്റെ ദുഃഖം മറ്റൊരാൾക്ക് ഒരു രസമാണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ സംഭവിച്ചത് അതുതന്നെയാണ്, അതായത് ഈശോ അവിടെ പ്രാണവേദന എടുത്ത് ക്രൂശിൽ കിടക്കുമ്പോൾ ആ സമയത്താണ് ഈ പടയാളി വന്നിട്ട് ഒരു കുത്തുകുത്തുന്നത്. ആ കുത്തിയപ്പോൾ എന്തുണ്ടായി? അവിടെ നിന്നും ഈശോയുടെ വിലാവിൽ നിന്നും രക്തവും വെള്ളവും വേർപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ വെള്ളവും യോർദാൻ നദിയിൽ ഈശോയുടെ ശരീരത്തിൽ കൂടി ഒഴുകിയിട്ടുള്ള വെള്ളവും യോഹന്നാൻ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മധ്യ പൗരസ്ത്യ ദേശങ്ങളിലേക്ക് സുവിശേഷവുമായിട്ട് പോയപ്പോൾ ഈ വെള്ളം, അതായത് ഈ രണ്ട് വെള്ളവും കൂട്ടിക്കലർത്തി അതിലെ ഒലിവെണ്ണ അല്ലെങ്കിൽ സൈത്ത്, ഈ ഒലിവെണ്ണ അതിൽ കൂട്ടി വർദ്ധിപ്പിച്ചു. എന്നിട്ട് എല്ലാ ശിഷ്യന്മാരും എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ഓരോ ഭാഗം വീതിച്ചെടുത്തു. അങ്ങനെ വീതിച്ചെടുത്തിട്ടുള്ള ആ വസ്തു അല്ലെങ്കിൽ അതായത് ആ സൈത്തും അല്ലെങ്കിൽ ഒലിവെണ്ണയും ഈ വെള്ളവും കൂട്ടിക്കിട്ടിയിട്ടുള്ള ആ വസ്തുവിനെ പറയുന്ന പേരാണ് വിശുദ്ധ അഭിഷേക തൈലം. അപ്പോൾ ഇതൊരു അമൂല്യ നിധിയാണ്. അപ്പോൾ ഈ അഭിഷേക തൈലം നമ്മുടെ സഭയ്ക്ക്, അതായത് തോമസ് ലീഹ എഡേസയിൽ സ്ഥാപിച്ച സഭയാണ് നമ്മുടെ സഭ. അപ്പോൾ എഡേസയിൽ സ്ഥാപിച്ചു, അതിനുശേഷം 52 നമ്മുടെ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്ന് ആ എഡേസയിൽ സ്ഥാപിച്ച സഭയുടെ ഒരു ഘടകമാണ് നമ്മുടെ ഇന്നത്തെ ഈ പൗരസ്ത്യ കൽദായ സുറിയാനി സഭ എന്ന് പറയുന്നത്. അപ്പോൾ തോമസ് ലീഹ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സഭയ്ക്ക്
ഈ അമൂല്യ നിധി നമ്മൾക്ക് ലഭിച്ചു. അല്ലെങ്കിൽ തോമസ് ലീഹ മുഖാന്തരം പാരമ്പര്യമായിട്ട് അത് കൈമാറി കൈമാറി നമ്മുടെ നമ്മൾക്ക് അത് ലഭിക്കുകയാണ് ഉണ്ടായത്. ഇനി ഈ അഭിഷേക തൈലം സ്ലീഹന്മാരാൽ സ്ഥാപിക്കപ്പെട്ട എല്ലാ സഭകൾക്കും ഈ അഭിഷേക തൈലം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ അഭിഷേക തൈലം അത് ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം മറ്റുള്ള സഭകൾ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്, ഒരു സംശയമാണ്. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ നമ്മുടെ സഭ ആ അന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള ഈ അഭിഷേക തൈലം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നു. പണ്ട് കാലങ്ങളിൽ അത് സൂക്ഷിച്ചു വച്ചിരുന്നത് കൊമ്പിൻ്റെ ആകൃതിയിലുള്ള ഒരു വസ്തുവിലാണ്. അപ്പോൾ ഈ കൊമ്പിൻ്റെ ഉൾഭാഗം പൊള്ളയായിരിക്കും. അപ്പോൾ ആ കൊമ്പിലാണ് ഈ അഭിഷേക തൈലം സൂക്ഷിച്ച് വച്ചിരുന്നത്. ഈ കൊമ്പിനെ പറയുന്നൊരു പേരാണ് കർണ. അപ്പോൾ അതുകൊണ്ട് ഈ വിശുദ്ധ അഭിഷേക തൈലത്തിന് മറ്റൊരു പേരുണ്ട്, കർണ എന്ന കൂടിയുള്ളൊരു പേരുണ്ട്. ഇനി ഈ വിശുദ്ധ അഭിഷേക തൈലം നാം സൂക്ഷിച്ചു വയ്ക്കുന്നത് വിശുദ്ധ മദ്ബഹയിലാണ്. വിശുദ്ധ മദ്ബഹയിൽ നമ്മൾ സാധാരണ അപ്പവും വീഞ്ഞൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന ഭാഗങ്ങളിൽ ബേത് ഗസ, ബേത് മക്കദസ എന്ന ഭാഗത്താണ് ഈ വിശുദ്ധ കർണ അത് സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഇവിടെ ഇതിന് പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ചും പറയാനായിട്ട് ഓർക്കുകയാണ്. ഈ കർണ, അതായത് ഈ വിശുദ്ധ അഭിഷേക തൈലം അല്ലെങ്കിൽ ഈ അമൂല്യ നിധി സ്ലീഹന്മാരാൽ പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അമൂല്യ നിധി ഈ വിശുദ്ധ മദ്ബഹയിൽ ഉള്ളത് കൊണ്ടാണ് പുരോഹിതന്മാർ അല്ലാത്ത ആളുകൾ, അതായത് നമ്മെപ്പോലെയുള്ള അറ്റ്മേനികൾ, ഈ അറ്റ്മേനികൾക്ക് വിശുദ്ധ മദ്ബഹയിലേക്ക് പ്രവേശനം ഇല്ലാത്തതിൻ്റെ ഒരു കാരണം, വൺ ഓഫ് ദ റീസൺ, അത് ഇതാണ്. ഈ അഭിഷേകത്തൈലം അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഇത് നമ്മുടെ സഭയിലെ അല്ലാത്ത സഭയിലല്ലാത്ത ആളുകളും അതേസമയം തന്നെ ആ നമ്മുടെ സഭയിൽ അല്ലാത്ത മറ്റുള്ള സഭകളിലുള്ള വൈദികന്മാരോ അല്ലെങ്കിൽ പൗരോഹിത്യ ശ്രേണിയിലുള്ള ആരെങ്കിലും അവർക്കാർക്കും തന്നെ നമ്മുടെ മദ്ബഹയിലേക്ക് കടക്കുവാനായിട്ട് പ്രവേശനം ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പല റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് മദ്ബഹയിലേക്ക് കടക്കാൻ പാടില്ലാത്തത് എന്നുള്ളതിന് പല റീസൺ ഉണ്ട്. അതിൽ ഒരു റീസൺ ഇതാണ്. ഇനി പറയാൻ പോകുന്ന ഈ വിശുദ്ധ അഭിഷേക തൈലം എന്തിനു വേണ്ടിയാണ്, അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രധാന സംഗതി, ഒന്ന് പ്രധാനമായിട്ടും പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി, രണ്ടാമത് പറയുന്നത് വിശുദ്ധീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് വേണ്ടി. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ, അതായത് നിങ്ങളുടെ വിശുദ്ധ ബലി, ആ വിശുദ്ധ ബലി, ആ ബലിയിൽ, അതായത് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ ഭാഗത്ത് ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആവസിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ഇപ്പോൾ എടുക്കുന്നില്ല. ഇത് പിന്നെ പറയുന്നത് വിശുദ്ധീകരണത്തിന് വേണ്ടി. ഇതിൽ നമ്മുടെ സഭ പ്രധാനമായിട്ടും ഈ അഭിഷേക തൈലം ഉപയോഗിക്കുന്നത് ഒന്ന് പ്രധാനമായിട്ടും ഒന്ന് മാമോദീസ വേളയിലാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പൗരോഹിത്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ മദ്ബഹ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രോഗി ലേപനത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പഴയ നിയമത്തിൽ ഭൗമിക സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഈ അഭിഷേക തൈലം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ സംഗതി, മാമോദീസയ്ക്ക് ഈ അഭിഷേക തൈലം ഉപയോഗിക്കുന്നു. മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പൈതൽ ജനിക്കുമ്പോൾ സ്വാഭാവിക പാപം മുഖാന്തരം ഈ പൈതൽ പാപിയായിട്ട് ജനിക്കുന്നു. ദെൻ മാമോദീസ വെള്ളത്തിൽ മുങ്ങി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇവൻ്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുന്നു എന്ന മാമോദീസയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കുട്ടി ജനിക്കുമ്പോൾ പ
പാപിയായിട്ട് ജനിക്കുന്നു. പാപിയായിട്ട് ഈ കുട്ടി അത് ഈ കുട്ടിയുടെ കുറ്റമല്ല, പാപിയായിട്ട് ഈ കുട്ടി ജനിക്കണമെങ്കിൽ ഈ പാപി വരുന്നത് ഗർഭാശയത്തിൽ കൂടെയാണ്. ഈ ഗർഭാശയത്തിൽ, അതായത് പാപിയായ ഒരു സ്ത്രീയുടെ ഗർഭാശയം, അത് പാപം നിറഞ്ഞതാണ്. ആ പാപം നിറഞ്ഞ ഗർഭാശയത്തിൽ കൂടി ഒരു കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ആ കുട്ടി പാപിയായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പാപം മാറണമെങ്കിൽ ഈ കുട്ടി വീണ്ടും ജനിക്കണം. അങ്ങനെ വീണ്ടും ജനിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? വേറെ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഗർഭാശയം അവിടെ ഉണ്ടാകണം. ആ പുതിയ ഗർഭാശയം പാപരഹിതമായിരിക്കണം, അല്ലെങ്കിൽ പാപം ഇല്ലാത്തതായിരിക്കണം. ആ പുതിയ ഗർഭാശയമാണ് നമ്മൾ മാമോദീത കൈക്കൊള്ളുന്ന സമയത്ത് തൊട്ടിയിൽ വെള്ളം നിറച്ച് ആ വെള്ളത്തിലാണ് നമ്മൾ മുക്കുന്നത്. അപ്പോൾ ആ തൊട്ടിയും വെള്ളവുമാണ് പുതിയ ഗർഭാശയം. ആ ഗർഭാശയത്തിന് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? അതിൽ ആ വെള്ളത്തിൽ ഈ വിശുദ്ധ തൈലം ഒഴിച്ച് ഈ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വെള്ളവും ആ തൊട്ടിയും വെള്ളം പാപവിമുക്തമാകുന്നു, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. ആ വിശുദ്ധീകരിക്കപ്പെട്ട വെള്ളത്തിൽ നിന്ന് നമ്മൾ ആ കുട്ടിയെ മുക്കി പൊന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പുറത്തേക്ക് വരും, അതായത് വിശദീകരിക്കപ്പെട്ട വെള്ളത്തിൽ നിന്ന് വരുന്ന കുട്ടി, പുതിയ പാപം ഇല്ലാത്ത പുതിയ ഗർഭാശയത്തിൽ നിന്ന് വരുന്ന കുട്ടി, പുറത്തേക്ക് വരുന്ന കുട്ടി പാപമില്ലാത്ത കുട്ടിയായിട്ട് മാറുന്നു. പിന്നീട് ഈ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പൈതലിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ പൈതലിൻ്റെ ദേഹമാസകലം ഈ അഭിഷേക തൈലം കൊണ്ട് തൈലം പുരട്ടുന്നു. എന്നിട്ടാണ് പിന്നെയുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സംഗതി, അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഈ അഭിഷേക തൈലം നാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് മദ്ബഹയിലാണ്. വിശുദ്ധ മാമോദീത നടക്കുന്നത് രണ്ടാമത്തെ മദ്ബഹ എന്നറിയപ്പെടുന്ന ചമയമുറിയിലാണ്. അപ്പോൾ ഈ ചമയമുറിയിൽ ഈ മാമോദീത മാമോദീതയ്ക്ക് ആവശ്യമുള്ള തൊട്ടി, അതുപോലെ തന്നെ വെള്ളം, അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുന്ന അഭിഷേക തൈലം, ഈ തൈലം ഇരിക്കുന്നത് എവിടെയാണ്? വിശുദ്ധ മദ്ബഹയിലാണ്. അപ്പോൾ ഈ വിശുദ്ധ മദ്ബഹയിൽ നിന്ന് ഈ തൈലം ഈ മാമോദീത അനുഷ്ഠിക്കുന്ന പുരോഹിതനും ശമ്മാസിനും മദ്ബഹയിൽ പോയി, അതായത് ധൂപം വീശി പ്രത്യേക പ്രാർത്ഥനയോടുകൂടി ഈ അഭിഷേക തൈലത്തെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. പിന്നീടാണ് ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ അഭിഷേക തൈലം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അമൂല്യ നിധിയാണ് എന്നർത്ഥം. ദെൻ രണ്ടാമത്തെ സംഗതി ഇവിടെ പറയുന്നത്, ഇത് പഴയ നിയമ പാരമ്പര്യം അനുസരിച്ച് പറയുന്ന സംഗതികളാണ് കുറേയൊക്കെ. അതായത് പൗരോഹിത്യം നൽകുന്ന സമയത്ത്, പൗരോഹിത്യം നൽകുന്ന സമയത്ത് പുരോഹിതനാവാനായിട്ടുള്ള സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി ഹൈക്കലയിൽ നിൽക്കുന്നു. ആ ഹൈക്കലയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ ഈ അഭിഷേക തൈലം കൊണ്ട് അതായത് അഭിഷേക തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുന്നു. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശ് വരച്ച് ഇന്ന ആൾ എന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയെ ഈ അഭിഷേക തൈലം കൊണ്ട് വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, റൂഷ്മ ചെയ്യുന്നു എന്നൊക്കെ പറയും. ഇതിൻ്റെ അടിസ്ഥാനം പറയുന്നത് അത് ലേവ്യ പുസ്തകത്തിലാണ്. ആ ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് മോശ ആദ്യ പുരോഹിതൻ ആരാണെന്നറിയോ? ആദ്യ പുരോഹിതനാണ് അഹരോൻ. അപ്പോൾ ഈ അഹരോൻ എന്ന് പറയുന്നത് മോശയുടെ സഹോദരനാണ്. അപ്പോൾ മോശ ഈ അഹരോൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് പഴയ നിയമത്തിൽ പറയുന്ന കാര്യമാണ്.
ഒരുപക്ഷെ അതിൻ്റെ ഒരു പിന്തുടർച്ചയായിരിക്കാം നമ്മൾ ഇവിടെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മളിവിടെ പൗരോഹിത്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അഭിഷേകത്തൈലം കൊണ്ട് റൂസ്മ ചെയ്യുന്നതും അതുപോലെ തന്നെ വിശദീകരിക്കപ്പെടുന്നു ചെയ്യുന്നതും അതൊക്കെ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. ദെൻ പിന്നെ പറയുന്നത് ഭൗമിക സ്ഥാനാർത്ഥികളെ, ആ ഭൗമിക സ്ഥാനാർത്ഥികൾ അധികാരം കയ്യേൽക്കുമ്പോൾ അവർ ഈ വിശുദ്ധ അഭിഷേകത്തൈലം കൊണ്ട് കൂദാശ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് പഴയ നിയമത്തിലാണ് വരുന്നത്. അതായത് അവിടെ പറയുന്നത് ശമുവേലിൻ്റെ പുസ്തകത്തിലാണ്. ഈ ശമുവേലിൻ്റെ പുസ്തകത്തിലെ 1 ശമുവേലിലെ 10 അധ്യായത്തിൽ ഉള്ള ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ ഇസ്രായേൽ ജനതയെ, അതായത് യഹോ ദൈവത്തിൻ്റെ ജനമായിട്ടുള്ള ഇസ്രായേൽ ജനതയെ ഭരിക്കുന്നതിന് വേണ്ടി യഹോവയായ ദൈവം ശൗലിനെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ശൗലിനെ തിരഞ്ഞെടുത്തിട്ട് ശമുവേലിൻ്റെ അടുത്ത് യഹോവയായ ദൈവം പറയുന്നു, ഇങ്ങനെ ഈ ആൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ തിരഞ്ഞെടുത്തിട്ടുള്ള ശൗലിനെ ശമുവേൽ എന്ത് ചെയ്യുന്നു, തലയിൽ എണ്ണ ഒഴിച്ച്, ഈ തൈലമൊഴിച്ച് അവനെ വിശദീകരിക്കുന്നു. നമ്മുടെ അവിടെ, അതായത് ഈ പുതിയ നിയമത്തിൽ ഈ ഭൗമിക സ്ഥാനാർത്ഥികളെ അങ്ങനെ അഭിഷേകം ചെയ്യുന്നുള്ളതായിട്ട് ഒരിക്കലും പറയുന്നില്ല. ഇത് പഴയ നിയമത്തിലത്തെ കഥയാണ്. പിന്നെ പറയുന്നത് അഭിഷേകത്തിൽ ഉപയോഗിക്കുന്നത് മദ്ബഹ വിശുദ്ധീകരണത്തിന്, അതായത് ഒരു മദ്ബഹ കൂദാശ ചെയ്യുന്നതിന്. ഇപ്പോൾ സാധാരണ കേസിൽ ഉണ്ടാകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾക്ക് ആർക്കും, അതായത് അറ്റ്മേനികൾക്ക് ആർക്കും തന്നെ മദ്ബഹയിലേക്ക് പ്രവേശനമില്ല. അബദ്ധവശാൽ ആരെങ്കിലും മദ്ബഹയിൽ പ്രവേശിച്ചാൽ, ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ സഭയിൽ തന്നെ ഒരു സംഭവം ഉണ്ടായതാണ്. അതായത് ഞാൻ പള്ളിയുടെ പേരൊന്നും പറയുന്നില്ല, നമ്മുടെ ഒരു പള്ളിയിൽ അവിടെ മറ്റൊരു സഭയിൽപ്പെട്ടിട്ടുള്ള ഒരു വൈദികൻ വന്നു. അപ്പോൾ ആ വൈദികം വന്നപ്പോൾ ആ വൈദികനെ ഒരു കൗതുകം തോന്നിയിട്ട് വൈദികം പറഞ്ഞു, എനിക്ക് മദ്ബഹ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തിനു പറയുന്നു, ഈ വൈദികൻ ഈ മദ്ബഹയുടെ അകത്തേക്ക് കയറി. മദ്ബഹയുടെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മദ്ബഹ വീണ്ടും വിശദീകരിക്കണം, കൂദാശ ചെയ്യണം. അപ്പോൾ അങ്ങനെ കൂദാശ ചെയ്യുമ്പോൾ അതിന് കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്, കുറേ പ്രക്രിയകളൊക്കെ ഉണ്ട്. അതിനൊരു എപ്പിസ്കോപ്പ് വേണം, 5 അച്ഛന്മാർ വേണം, ഇങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ആ കൂദാശ ചെയ്യുന്ന അന്ന് അതിൻ്റെ തലേദിവസം ഒരു ചെയിൻ പ്രാർത്ഥനയുണ്ട്. അതായത് തലേദിവസം തൊട്ട് പ്രാർത്ഥന തുടങ്ങും. ഈ പ്രാർത്ഥന തലേദിവസം രാത്രി തുടങ്ങിയിട്ട് അന്ന് ഫുൾ ടൈം പ്രാർത്ഥനയാണ്. ഈ കൂദാശയുടെ സമയം വരെ ഈ പ്രാർത്ഥനകൾ ഉണ്ടാവണം, എന്നിട്ടാണിത് ചെയ്യുക. അപ്പോൾ ആ വിശുദ്ധ മദ്ബഹയുടെ വിശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് ഈ അഭിഷേകത്തൈലം ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതും പഴയ നിയമത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് പറയുന്നത്. കാരണം വെച്ചെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ഈ ലേവ്യ പുസ്തകത്തിൽ തന്നെയാണ് മോശ യാഗപീഠങ്ങളെയും അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കളെയും തൈലം കൊണ്ട് ശുദ്ധീകരിച്ചു എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് രോഗികളെ സൗഖ്യമാക്കുന്ന, ഇവിടെ പുതിയ നിയമത്തിൽ മാർക്കോസ് എഴുതിയിട്ടുള്ള സുവിശേഷം, അവിടെ മാർക്കോസ് എഴുതിയ സുവിശേഷം 8 അധ്യായമാണെന്ന് തോന്നുന്നു. അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം, കറക്റ്റ് കിട്ടും. അതിൽ പറയുന്നുണ്ട് സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ സുവിശേഷ വേലയ്ക്കായിട്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോകുന്നു, അവിടെ സുവിശേഷം അറിയിക്കുന്നു. അങ്ങനെ സുവിശേഷം അറിയിക്കുന്ന അവസരത്തിൽ രോഗികൾ വരുന്നു. ആ രോഗികൾക്ക് ഈ അഭിഷേകത്തൈലം പൂശിക്കൊണ്ട് അവരുടെ രോഗത്തെ ഭേദമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെയും അപ്പോൾ രോഗീലേപനത്തിന് അല്ലെങ്കിൽ രോഗികൾക്ക് സൗഖ്യം നൽകുവാനായിട്ട് ഈ അഭിഷേകത്തൈലം ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ് നല്ല ശമരിയക്കാരൻ്റെ കഥ. ആ കഥയിൽ എന്താ പറയുന്നത്, ഒരു മനുഷ്യൻ നടന്നു പോകും, ഒരു മനുഷ്യൻ പോകുമ്പോൾ ഒരു മനുഷ്യൻ വഴിയിൽ കിടക്കുന്നു. ആ വഴിയിൽ കിടക്കുന്ന മനുഷ്യന് എന്താണ് കുറേ മുറിവുകളൊക്കെ സംഭവിച്ചാണ് കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ ഒരു പുരോഹിതൻ ലേവ്യൻ വരുന്നു.
അതിന് ലേവ്യം വന്ന് നോക്കി ഇതിനെ ഇദ്ദേഹത്തെ കണ്ട് ഒന്നും മിണ്ടാതെ കടന്നു പോകുന്നു. അതിനുശേഷം ഒരു പുരോഹിതൻ വരുന്നു, പുരോഹിതനും ഇതുപോലെ തന്നെ ആളെ നോക്കി കടന്നു പോകുന്നു. അതിനുശേഷം ഒരു മനുഷ്യൻ വരുന്നു, ആ മനുഷ്യനാണ് ശമര്യക്കാരൻ, നമ്മൾ പറയുന്ന നല്ല ശമര്യക്കാരൻ എന്ന് പറയുന്നു. ആ ശമര്യക്കാരൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തൈലം, ആ തൈലം ഇദ്ദേഹത്തിൻ്റെ ഈ രോഗിയുടെ മുറിവുകൾ മുറിവിൽ പുരട്ടി ആ മുറിവുകളൊക്കെ കെട്ടി അവനെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ അവനെ സുഖപ്പെടുത്തിക്കൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു, ഇവനെ സത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു, ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ ഈ ശമരിക്കാരൻ ഉപയോഗിച്ചിട്ടുള്ള തൈലം, ആ തൈലം എന്ന് പറയുന്നത് അത് ഔഷധമാണ്, ചെക്കമ്മ ആ തൈലം അവിടെ ഔഷധമായിട്ട് മാറുകയാണ്, അപ്പോഴാണ് ഈ മുറിവുകളൊക്കെ ഉണങ്ങുന്നത്. അപ്പോൾ ഈ ശമര്യക്കാരൻ ഈ തൈലം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ തൈലം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം ഈ തൈലം കൊണ്ടു നടക്കുകയാണ്, സത്യം പറഞ്ഞാൽ അതല്ലേ. അതായത് ഇദ്ദേഹം ഇങ്ങനെ പോകുന്നു, വഴി വെക്കിൽ വെച്ച് ഒരാളെ കണ്ടു, അയാൾക്ക് മുറിവുണ്ടായി, അപ്പോൾ അയാളുടെ തന്നെ എന്ത് ചെയ്തു, ആളുടെ പോക്കറ്റിൽ നിന്ന് തൈലം എടുത്ത്. അപ്പോൾ ഈ തൈലം കൊണ്ട് നടക്കണമെങ്കിൽ ഇദ്ദേഹം മിക്കവാറും ഒരു വൈദ്യൻ ആയിരിക്കും. ദെൻ ഉപമ ഈ കഥ പറയുന്നത് ഒരു പക്ഷേ ഈ നല്ല ശമര്യക്കാരൻ ഈശോ ആയിരിക്കാം. അപ്പോൾ ഈ വൈദ്യൻ, അതായത് ഈ വൈദ്യൻ മുറിവ് ഉണക്കിയതുപോലെ ഈശോയെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ പുരോഹിതന്മാർ, ആത്മീയ വൈദ്യന്മാരായിട്ടുള്ള പുരോഹിതന്മാർ, ആ പുരോഹിതന്മാർ നമ്മുടെ പാപങ്ങൾ ആകുന്ന മുറിവുകളെ ഈ വിശുദ്ധ അഭിഷേക തൈലമാകുന്ന കൂദാശ കൊണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ കൂദാശയാകുന്ന ഈ അഭിഷേക തൈലം കൊണ്ട് ആ മുറിവുകളെ, അല്ലെങ്കിൽ ആ പാപങ്ങളെ സൗഖ്യമാക്കുന്നു, അല്ലെങ്കിൽ ആ പാപങ്ങളെ കഴുകി കളയുന്നു. ഇതാണ് അഭിഷേക തൈലത്തെക്കുറിച്ച് പറയുവാനുള്ള സംഗതികൾ. അടുത്ത ഉപമ കൂദാശയാണ് വിശുദ്ധ മൽക്യ. വിശുദ്ധ മൽക്യ അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് വിശുദ്ധ പുളിപ്പ്. ഇവിടെയും രണ്ട് ഈശോയെ സംബന്ധിച്ച് രണ്ട് പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ ആദ്യം നോക്കാം. ഇതിലെന്താ സംബന്ധിച്ചിട്ടെങ്കിൽ, ഈശോ പെസഹയുടെ തലേദിവസം മാളികപ്പുറത്ത് ഒത്തുകൂടി, അവിടെ ഒത്തുകൂടിയിട്ട് എന്ത് ചെയ്തു, അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ പേരിൽ നിങ്ങൾ ഒത്തുകൂടുമ്പോൾ അപ്പം നുറുക്കി ഇങ്ങനൊരു ഇത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാ ശിഷ്യന്മാർക്കും ഈശോ അപ്പം കൊടുക്കുകയാണ്. പക്ഷേ ഈശോ അവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അപ്പം എക്സ്ട്രാ ഈശോ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ അപ്പം യോഹനാന് കൊടുത്തു. യോഹനാന് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മരണശേഷം നിങ്ങൾ സുവിശേഷം അറിയിക്കാനായിട്ട് പുറത്തേക്ക് ലോകത്തിൻ്റെ നാനാ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ അപ്പത്തിൻ്റെ ഒരു അംശം നിങ്ങൾ കൊണ്ടുപോകണം എന്ന് ഈശോ അന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ ഭാഗം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈശോയുടെ ക്രൂശാരോഹണ സമയത്ത് പടയാളി വിലാവിൽ കുത്തുന്നു. ആ വിലാവിൽ കുത്തുന്ന സമയത്ത് ആ വിലാവിൽ നിന്ന് പുറപ്പെടുന്ന രക്തം, അവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, രക്തം വെള്ളവും വെവ്വേറെയാണ് വരുന്നത്. ആ രക്തം എന്ത് ചെയ്തു, ഈ യോഹന്നാൻ, അതായത് ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്നവനായിട്ടുള്ള സബദിയുടെ മകനായിട്ടുള്ള യോഹന്നാൻ, ഈ യോഹന്നാൻ ഈ അപ്പം എടുത്ത്, ഈ അപ്പം ആ വിലാവിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ടുള്ള രക്തവുമായിട്ട് കൂട്ടിക്കലർത്തി അത് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് ഇവരെ സുവിശേഷമായിട്ട് നാനാ ഭാഗങ്ങളിലേക്ക്, ലോകത്തിൻ്റെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ് ആദ്യം ഇവർ പോയതായിട്ട് പറയുന്നത്, അതായത് ഇറാഖ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ. അവിടെ പോകുന്നതിന് മുമ്പ് പല ശിഷ്യന്മാരുണ്ടല്ലോ, എല്ലാവരും പോകുമ്പോൾ എന്ത് ചെയ്തു, ഈ അപ്പത്തിൽ ഗോതമ്പ് മാവ് അതുപോലെ തന്നെ മൂന്നിലൊരു അതിൽ കുറച്ച് ഭാഗം ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, മൂന്ന് തുള്ളി വെള്ളം എന്നാണ് പറയുന്നത്. ഈ മൂന്ന് തുള്ളി വെള്ളത്തിനൊരു സിംബോളിക് ഉണ്ട്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അതെ, അങ്ങനെ അതും കൂട്ടി ചേർത്തിട്ട്
ഇതിനെ വർദ്ധിപ്പിച്ചു. ഇത് വർദ്ധിപ്പിച്ചതിന് ശേഷം ഇതെന്ത് ചെയ്തു? ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ശിഷ്യന്മാർ കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ സഭയ്ക്കും വിശുദ്ധ തോമസ് ലീഹ മുഖാന്തരം നമ്മുടെ സഭയ്ക്കും ഈ അമൂല്യനിധി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അമൂല്യനിധിയാണ് വിശുദ്ധ പുളിപ്പ് അല്ലെങ്കിൽ വിശുദ്ധ മൽക്യ എന്ന് പറയുന്നത്. ഇതിനെ രാജാവ് എന്നൊക്കെ പറഞ്ഞൊരു അർത്ഥം കൂടിയുണ്ട്. ഇത് നമ്മളെന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ, അപ്പോൾ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഈ വിശുദ്ധ പുളിപ്പ് വിശുദ്ധ കുർബ നമ്മളത് വിശുദ്ധ മദ്ബഹയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. വീണ്ടും വരുന്നുണ്ട് വിശുദ്ധ മദ്ബഹയിൽ. ഇപ്പം എന്തുണ്ട്? വിശുദ്ധ മദ്ബഹയിൽ അഭിഷേകത്തൈലമുണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ പുളിപ്പുണ്ട്, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുർബാന കല്ല് വിശുദ്ധ സ്ഥലം, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മദ്ബഹ ഒരു വിശുദ്ധ സ്ഥലമായിട്ട് പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ അബദ്ധവശാൽ മദ്ബഹയിലേക്ക് കയറി പോകരുത്. അങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൂദാശ ചെയ്യേണ്ടതായിട്ട് വരും. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ വിശുദ്ധ പുളിപ്പ് സാധാരണ കേസിൽ കുർബാനയുടെ കുർബാനയ്ക്ക് മുമ്പ് അച്ഛൻ പുരോഹിതൻ എന്ത് ചെയ്യും? ആ പുളിപ്പിലുള്ള ഒരു ഭാഗമെടുത്ത് കുറച്ച് ഗോതമ്പ് മാവ്, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ആ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഗോതമ്പ് മാവിൻ്റെ മിശ്രിതവും ഈ പുളിപ്പിൻ്റെ മിശ്രിതവും തമ്മിൽ നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് വിശുദ്ധ നമ്മൾ കഴിക്കുന്ന അപ്പം. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓസ്തി. അപ്പോൾ ഈ ഓസ്തി ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. സാധാരണ കേസിൽ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയൊക്കെ ആയിരിക്കും മിക്കവാറും വൈദികർ രണ്ടാമത്തെ മദ്ബഹ എന്ന് പറയുന്ന ചമയമുറിയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഈ അപ്പമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഭക്ഷിക്കുന്നത്. ഈ വിശുദ്ധ പുളിപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സഭകൾക്കും മീൻസ് സ്ലീഹന്മാരാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സഭ. നമ്മുടെ സഭയുടെ പേരെന്താ ശരിക്കും പറഞ്ഞാൽ? നമ്മുടെ സഭയുടെ പേരാണ് പരിശുദ്ധവും സ്ലീഹായിക്കെടുത്തതും കാതോലിക്കയുമായ. അതിനാണ് പറയുക, പരിശുദ്ധവും സ്ലീഹായിക്കെടുത്തതും കാതോലിക്കയുമായിട്ടുള്ള സഭ, അതാണ് നമ്മുടെ സഭയുടെ പേര്. പിന്നീട് ഈ സഭ എന്തുണ്ടായി? പിന്നെ എന്താ പറയുക, അധികാരത്തിന് വേണ്ടിയിട്ടോ എന്തൊക്കെയാണെന്നറിയില്ല, അതിനൊക്കെ വേണ്ടി ഈ സഭകളിങ്ങനെ പിളർന്ന് ഇപ്പോൾ ഏകദേശം 32 സഭയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നും സഭകൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഇതിൽ സ്ലീഹന്മാരാൽ സ്ഥാപിക്കപ്പെട്ടുള്ള സഭകൾ വളരെ വിരലിൽ എണ്ണാവുന്ന സഭകളുള്ളൂ. പിന്നെയുള്ള സഭകളൊക്കെ ന്യൂ ജനറേഷൻ സഭകളാണ്. പക്ഷേ ഈ സ്ലീഹന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ഈ സഭകൾക്ക് എന്തുണ്ട്? ഈ അഭിഷേക തൈലവുമുണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ മൽക്യമുണ്ട്. പക്ഷേ അവർ ആരും അത് യഥാവിധി സൂക്ഷിച്ച് വയ്ക്കാത്തത് കൊണ്ട് അതേസമയം നമ്മൾ അത് യഥാവിധി സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്തു. ഇതുകൊണ്ടൊക്കെയാണ് മാറിയും തന്നിട്ടുള്ള ആരാധന പുസ്തകങ്ങൾ. ആ ആരാധന പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത്. കാരണം അന്ന് സ്ലീഹന്മാർ എന്തൊക്കെ നമ്മൾക്ക് തന്നിട്ടുണ്ടോ അത് നമ്മൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ സഭയെ പാരമ്പര്യമുള്ള സഭ എന്നൊക്കെ വിളിക്കുന്നത്. ഇതോടുകൂടിയിട്ട് ഈ ചാപ്റ്റർ കഴിയാണ്. ഇന്ന് ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.